വെളുത്തുള്ളി കൃഷിയാണ് കേട്ടോ. അപ്പം നമ്മൾ വെളുത്തുള്ളി കൃഷിക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ വിത്ത് വെളുത്തുള്ളി അല്ലേ. അപ്പോൾ വെളുത്തുള്ളി കണ്ടോ നന്നായിട്ട് അതിൻ്റെ മുളയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മളിത് നടേണ്ട സമയം കേട്ടോ. അപ്പോൾ നമ്മുടെ നമ്മളിങ്ങനെ കിളിർപ്പിച്ചെടുത്തിട്ടുള്ളതാണേ കണ്ടോ, നല്ല രീതിയിൽ അടിഭാഗത്ത് നല്ല വേരുകളൊക്കെ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മുളയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പാകാനുള്ള ഒരു ടൈമാണ്. അപ്പോൾ ഈ സമയത്താണ് നമ്മളുടെ വെളുത്തുള്ളി കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സമയം. വിത്ത് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അതല്ല, അത് മാത്രമൊന്നല്ല, നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിലെ വെളുത്തുള്ളി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നമുക്ക് കിളിർപ്പിച്ചെടുക്കാനും പറ്റും. അപ്പോൾ അതിനായിട്ട് ഇത് മുങ്ങുന്ന രീതിയിൽ, അതായത് ഇതിൻ്റെ ഈ അടിഭാഗം മുങ്ങുന്ന രീതിയിൽ ഒരു പാത്രം കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം മുങ്ങുന്ന രീതിയിലാണ് ഞാനിതിങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ച് ഒരു 3-4 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് മുള വരാനായിട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് ഓരോ അല്ലി അടർത്തി എടുത്തിട്ട് നമ്മൾ ഇത് ഗ്രോ ബാഗിലോട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ചട്ടിയിലോട്ടോ ഒക്കെ മാറ്റി നടുന്നത്. ഈ സമയം നമ്മളുടെ ഈ കൃഷിരീതി കാണിക്കാനുള്ള കാരണം നമ്മളുടെ ശീതകാല വിളവുകളായ കാബേജും കോളിഫ്ലവറും ബീട്രൂട്ടും ഒക്കെ കൃഷി ചെയ്യേണ്ട സമയമാണ്. ആ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഈ വെളുത്തുള്ളിയും ഇപ്പോൾ ഈ നല്ല രീതിയിൽ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിലെ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഒരു തന്നെയല്ലേ, പ്രത്യേക ഒരു സംരക്ഷണമൊന്നും ആവശ്യമില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ മുള വന്ന ഈ അല്ലികൾ നമ്മൾ അടർത്തിയെടുത്തിട്ടാണ് നമ്മൾ ഗ്രോ ബാഗിലോട്ട് നടുന്നത്. അപ്പോൾ നടുന്ന രീതിയും കാര്യങ്ങളും അതിൻ്റെ പരിചരണ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ. നമുക്കിത് മണ്ണിലോ അല്ലെങ്കിൽ ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ വെളുത്തുള്ളി. 1-2 പ്രാവശ്യം നമ്മൾ വിളവെടുക്കുന്നതിന് മുന്നേ വെള്ളം ചെയ്തു കൊടുക്കണം. അപ്പോൾ അത് മാത്രമേ ഒന്നുള്ളൂ. അതുപോലെ തന്നെ അധികമായിട്ട് വെള്ളം കുത്തി ഒഴിക്കാനായിട്ട് പാടില്ല. എങ്കിലെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വളം അതിൽ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ഗ്രോ ബാഗിലും ചട്ടിയിലൊക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. മുള വന്ന വെളുത്തുള്ളി നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഓരോ അല്ലിയായിട്ട് അടർത്തി എടുക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ ഗ്രോ ബാഗിലോട്ട് നടാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഗ്രോ ബാഗിലെ മണ്ണ് എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ ലൂസായിട്ടുള്ള മണ്ണായിരിക്കണം, അതായത് കട്ട പിടിക്കുന്ന മണ്ണ് പാടില്ല. നമ്മളിവിടെ ഓൾറെഡി ഗ്രോ ബാഗ് ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. മണ്ണും അതുപോലെ തന്നെ അതിനിരട്ടി ചകിരിച്ചോറും ചാണകപ്പൊടിയും അല്പം എല്ലുപൊടി വേപ്പുമിണ്ണാക്ക് മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇങ്ങനെ നനച്ചിട്ടുള്ള മണ്ണാണ് കേട്ടോ. അപ്പോൾ വളരെ ലൂസായിട്ടാണ് മണ്ണ് കിടക്കുന്നത്. അടിഭാഗത്തോട്ടാണ് നമ്മുടെ വെളുത്തുള്ളിയുടെ വളർച്ച അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണ് നല്ല ലൂസായിട്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് വെള്ളം നമ്മൾ കുത്തി ഒഴിക്കാനായിട്ട് പാടില്ല, പാകത്തിന് മാത്രം വെള്ളം ഒഴിക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ കണ്ടോ, അപ്പോൾ നമുക്ക് ഈ ഒരു പച്ച ഗ്രോ ബാഗിൽ നമുക്ക് 2 വെച്ചിട്ട് നമുക്ക് നടാട്ടോ. അപ്പോൾ വലിയൊരു ഗ്രോ ബാഗ് ആണെങ്കിൽ നമുക്ക് ഒരു 3 വരെയൊക്കെ നമുക്ക് നടാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഓരോ ഗ്രോ ബാഗിലോട്ടും കണ്ടോ നമ്മൾ നട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വെളുത്തുള്ളിയുടെ കൃഷിരീതി വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള വെളുത്തുള്ളി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ രീതിയിൽ കിളിർപ്പിച്ചെടുത്ത് നമുക്ക് തന്നെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ വെളുത്തുള്ളി അടക്കം നമുക്ക് കൃഷി ചെയ്യാവുന്നതാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു കൃഷിരീതിയുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ബൈ.